നെക്സ്റ്റ് ടോപ്പിക്ക് ലീനിയറൈസേഷൻ ആണ്. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ലീനിയർ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ലീനിയറൈസേഷൻ. നിങ്ങൾ ഓൾറെഡി തേർഡ് സെമ്മിൽ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വാല്യൂലുള്ള ഫംഗ്ഷൻസിൻ്റെ കേസിലുള്ള ലീനിയറൈസേഷനും അതിൻ്റെ ഫോർമുലയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 89 ഡിഗ്രി, അതായത് 89 π/180 എന്നുള്ള റേഡിയോ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു ലീനിയറൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതല്ല, നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാത്തൊരു സിറ്റുവേഷൻസൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കറക്റ്റായിട്ട് ആക്യുറേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇതിനെ ഒരു ലീനിയർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈ ഫംഗ്ഷനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഒരു എൽ ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ പുതിയൊരു ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ കണ്ടുപിടിക്കും. ആ ലീനിയർ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് നമുക്ക് അതും ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എൽ ഓഫ് എക്സിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഈ ലീനിയറൈസേഷൻ. ഈ ഒരു കേസിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 5/2 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. സോ എക്സ് നോട്ട് എന്നത് നമ്മൾ 5/2 ആയിട്ട് ചൂസ് ചെയ്യും. ദെൻ എൽ ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. സോ സം എ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ എന്നുള്ളൊരു ഫോർമുല ആയിരിക്കും ഇത് എടുക്കുന്നത്. സോ ഇതൊരു ലീനിയർ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എൻ ഓഫ് 89 π/180 കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിൽ എക്സിൻ്റെ പകരം 89 π/180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ ഒരു വാല്യൂ എഫ് ഓഫ് ദിസ് വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഇത് ഓരോ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിന് പകരം ഒരു 61 ഡിഗ്രിയിലാണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോക്സിമേഷൻ എടുക്കേണ്ടത് എക്സ് നോട്ട് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാറ് 5/3 ആണ്. സോ അതായത് എക്സ് നോട്ടിൻ്റെ ഒരു നൈബറുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ലീനിയറൈസേഷൻ വാലിഡ് ആയിരിക്കുള്ളൂ. എക്സ് നോട്ടിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് എൽ ഓഫ് എക്സും മാറിക്കൊണ്ടിരിക്കും. സോ ഇത് എക്സ് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് എക്സാക്ട് കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ എക്സ് നോട്ട് എന്നൊരു പോയിന്റിൻ്റെ നൈബറുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ലീനിയർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അത് എക്സ് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഫോർമുല. ദെൻ ഈ നൈബറുണ്ടെങ്കിൽ എൽ ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എഫ് ഓഫ് എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൽ ഓഫ് എക്സ് എന്ന് എഴുതാം ഇൻ ദിസ് നൈബറുണ്ട്. സോ ഈ നൈബറുണ്ടിൽ ഏത് പോയിന്റ്സും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എൽ ഓഫ് ആ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഫോമിലായിരിക്കും ആ ഒരു ഫംഗ്ഷൻ കിടക്കുന്നുണ്ടാവുക. സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഡയറക്റ്റ് ഇപ്പോൾ ഈ ഒരു കേസിലെ എഫ് ഓഫ് 89 π/180 കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ അതിനോട് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് എക്സാക്ട് വാല്യൂസ് അറിയാവുന്ന പോയിന്റ് ചൂസ് ചെയ്യണം. പിന്നെ ആ പോയിന്റിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം, ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ആ പോയിന്റ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗിവൻ ഫംഗ്ഷനെ ഈ നൈബറുണ്ടിൽ എക്സ് നോട്ടിൻ്റെ ഒരു നൈബറുണ്ടിൽ എൽ ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ആ റീപ്ലേസ്മെൻറ്റിന് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ലീനിയറൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് വൺ വാല്യൂകളുള്ള ഫംഗ്ഷൻസിൻ്റെ കേസിലുള്ള ലീനിയറൈസേഷൻ. നിങ്ങൾ ഓൾറെഡി ഇത് തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാകും. ഇത് രണ്ട് വാല്യൂകളുടെ ഫംഗ്ഷൻസിൻ്റെ കേസിലേക്കുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ സം സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇതും ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ ഈ ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൻ്റെ നെഗറോട്ടിൽ, അപ്പോൾ ഇത് പ്ലെയിനിലായിരിക്കും ഇതിൻ്റെ ഡൊമൈൻ വരിക. സോ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളത് ഏതെങ്കിലും പ്ലെയിനിൻ്റെ പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു നെഗറോട്ട് ആ നെഗറോട്ടിൻ്റെ
function adayathu f of xy ennulla function pagaram nammal oru linear function n of xy adayathu rendu variable ulla linear function which in the neighborhood namukku ee function approximate cheyan sadhikkum so ee neighborhood ee functions inde value kandupidikkan namukku ee oru linear function use cheyan mathi appo idana linearization two variable ഇതിന്റെ ഇവിടെ ഫോർമുല എൽ ഓഫ് എക്സ് വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഈ പോയിന്റിൽ ഫംഗ്ഷൻസിന്റെ വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം അതുപോലെ ഈ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഭാഷ ഡെറിവേറ്റീവ്സ് എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യും വേണം സോ അതിൻ്റെ ഫോർമുല എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് f y of x naught y naught into y minus y naught then l of x y and approximately equal to f of x y in the neighborhood of x naught y naught in the standard linear approximation we are using this is the formula നമുക്കുള്ള പ്രോബ്ലത്തിനും ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസിലുള്ള പ്രോബ്ലംസ് മാത്രമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ലീനിയർ അപ്രോക്സിമേഷൻ z equal to f of x y equal to e raised to x cos y at the point zero comma pi by 2 so zero comma pi by 2 എന്നുള്ള പ്ലെയിനിലെ പോയിന്റിന്റെ ഒരു നെയ്ബർഹുഡിന്റെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ ലീനിയറൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് കാണണം എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളത് ഇ റേസ് ടു സീറോ കോസ് ഫൈ ബൈ ടു സോ ഇ റേസ് ടു സീറോ എന്നുള്ളത് വണ്ണാണ് കോസ് ഫൈ ബൈ ടു സീറോയാണ് സോ സീറോ വരും അതുപോലെ എഫ് എക്സ് എന്നുള്ളത് ഫംഗ്ഷൻ്റെ ഭാഷ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ തന്നെ അപ്പോൾ എഫ് എക്സ് 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 നോട്ട് വൈ നോട്ട് ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളത് സീറോ കോമ പൈ ബൈ ടു ആണ് സോ ഇ റേസ് ടു സീറോ കോസ് പൈ ബൈ ടു അഗെയിൻ സീറോ ദെൻ എഫ് വൈ എന്നുള്ളത് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈയുടെ മൈനസ് ആയി വൈ so f y at x naught y naught that is 0 comma pi by 2 equal to e raised to 0 minus e raised to 0 sine of pi by 2 so minus 1 by 2 so l of x y f of x naught y naught 0 yaana f x of x naught y naught 0 yaana 0 into x minus x naught plus minus 1 into y minus y naught y naught pi by 2 ആണ് x naught എന്നത് 0 ആണ് സോ മൈനസ് വൺ വൈ മൈനസ് പൈ ബൈ ടു അതായത് പൈ ബൈ ടു മൈനസ് വൈ സോ അതാണ് സീറോ കോമ പൈ ബൈ ടു എന്നുള്ള പോയിന്റ് ഈ ഫംഗ്ഷൻ്റെ ലീനിയറൈസേഷൻ ഇത് നമുക്ക് ഈ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇതിന് പകരം വേറെ ഏതെങ്കിലും പോയിന്റ് ആണെങ്കിൽ നമുക്ക് എൻ ഓഫ് എക്സ് വൈ ചേഞ്ച് ചെയ്യും ഇതൊരു ഈ ഒരു എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൻ്റെ സ്മോളസ്റ്റ് നൈബ്രോഡിൽ മാത്രമായിരിക്കും ഈ ഒരു ലീനിയറൈസേഷൻ വാലിഡ് ആയിരിക്കുക ഇതേ ലീനിയർ ലൈൻ ഓഫ് എക്സ് വൈ യൂസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീറോ കോമ ഫൈവ് ബൈ ഫോറിൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂവിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്യുറേറ്റ് വാല്യൂവിൽ നിന്നും ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ടായിരിക്കും സോ ആ ഒരു കേസിൽ നമ്മൾ ഈ പോയിന്റിലുള്ള ലീനിയറൈസേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഓട്ടോമാറ്റിക്കലി എൽ ഓഫ് എക്സ് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും അപ്പോൾ ഇതൊരു പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും ഈ എൽ ഓഫ് എക്സ് വൈ ഈ ഒരു എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൻ്റെ ഒരു സ്മോളസ്റ്റ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അതുപോലെ എൽ ഓഫ് എക്സ് വൈയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും